നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഭരണകൂടം നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നത് മുതൽ വർഗീയ വേർതിരിവിൻ്റെയും വർഗീയ ഭിന്നിപ്പിൻ്റെയും നയങ്ങളായിരുന്നു അവർ സ്വീകരിച്ചു പോകുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ജനകീയമായ പ്രവൃത്തികൾ അവർ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഉദാഹരണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എപ്പോഴും വർഗീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ വിവാദം നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തികളാണ് അവർ ചെയ്തത്. ദേശീയ പൗരത്വ നിയമവും അതുപോലെ തന്നെ മുത്തലാഖ് നിയമവും കാശ്മീരിലെ പ്രത്യേക സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞതും കാർഷിക വിരുദ്ധ സമരവും എല്ലാം നമുക്കറിയാം. എല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ മണിപ്പൂരിലേക്ക് സംഭവങ്ങൾ നമുക്കറിയാം. ഇത്തരത്തിൽ വർഗീയമായ നയങ്ങളാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. അവർ ജനശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുവാൻ വേണ്ടി മറ്റൊരു കാര്യം പ്രത്യേകമായി ചെയ്തിരുന്നു. അത് മറ്റൊന്നുമല്ല, പല സ്ഥലങ്ങളുടെയും പേര് മാറ്റുകയെന്നായിരുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പുരാതന കാലം തൊട്ടേ പല സ്ഥലങ്ങൾക്കും പേരുകളുണ്ട്, അറിയപ്പെട്ടു വന്ന പേരുകളുണ്ട്. പക്ഷേ സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഭരണകൂടം അധികാരത്തിൽ വന്നത് മുതൽ ആ പേരുകളൊക്കെ മാറ്റിയിരുന്നു. നമുക്കറിയാം, അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് മാറ്റി പ്രയാഗ് രാജ് എന്നാക്കി, ഫൈസാബാദിൻ്റെ പേര് മാറ്റി അയോധ്യ എന്നാക്കി, താജ്മഹലിൻ്റെ പേര് മാറ്റിയിട്ട് തേജ് മഹൽ എന്നാക്കണമെന്നെല്ലാം പറഞ്ഞ് നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ എവിടെയൊക്കെ പേര് മാറ്റാനുള്ള സ്കോപ്പ് ഉണ്ടോ അവിടെയെല്ലാം അവർ പേര് മാറ്റിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഹൈദരാബാദിൽ ബി ജെ പി നൽകിയ ഒരു ഓഫറുണ്ട്, തെലങ്കാനയിൽ അധികാരത്തിൽ വന്നാൽ ഹൈദരാബാദിൻ്റെ പേര് ഞങ്ങൾ മാറ്റും. ഒരു സ്ഥലത്തിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപകാരവും അവിടുത്തെ ജനങ്ങൾക്കില്ല. പക്ഷേ അതൊരു വർഗീയ ധ്രുവീകരണ വർഗീയ ഭിന്നിപ്പിൻ്റെ നയമാണ്. അലഹബാദും അതുപോലെ തന്നെ ഹൈദരാബാദും ഫൈസാബാദും ഒക്കെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ആ സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ ബി ജെ പി സർക്കാർ തീരുമാനിക്കുന്നത് എന്നത്. ഇത്തരത്തിൽ ബി ജെ പി സർക്കാർ പല സ്ഥലങ്ങളുടെയും പേര് മാറ്റി മുൻപോട്ട് പോകുമ്പോൾ ഇതാ കർണാടകയിൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ, ആ കോൺഗ്രസ് സർക്കാരിലെ കരുത്തനായ നേതാവായ ഡി കെ ശിവകുമാർ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർണാടകയിലെ രാമനഗര എന്ന ജില്ലയുടെ പേര് മാറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കർണാടകയിൽ നമുക്കറിയാം ബി ജെ പി വളരെ വലിയ രീതിയിൽ ദക്ഷിണേന്ത്യയിൽ വർഗീയ ധ്രുവീകരണത്തെ ശ്രമിച്ച ഒരു സ്ഥലമാണ്. അവിടെ നിന്നുകൊണ്ടാണ് കർണാടകയിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മന്ത്രിയുമായ ഡി കെ ശിവകുമാർ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്. കർണാടകയിലെ രാമനഗര ജില്ലയെ ബംഗളൂരു സൗത്ത് എന്നാക്കി പുനർനാമകരണം ചെയ്യാൻ പദ്ധതിയിടുന്നതായിട്ടാണ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രാമനഗര ജില്ല മുഴുവൻ ബംഗളൂരു പരിധിയിൽപ്പെട്ടതാണെന്നും അതിലെ 4 താലൂക്കുകളിലെ നിവാസികൾ ബംഗളൂരുക്കാരാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്വിറ്ററിലൂടെയാണ് ഡി കെ ശിവകുമാർ വിവരം പങ്കുവച്ചത്. നിർദ്ദിഷ്ട ബംഗളൂരു സൗത്ത് ജില്ലയിൽ ചെന്നപട്ടണ, രാമനഗര, കനകപുര, മഗഡി, ഹരോഹള്ളി എന്നീ 5 താലൂക്കുകൾ ഉൾപ്പെടും. രാമനഗര താലൂക്ക് ഈ ജില്ലയുടെ ആസ്ഥാനമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരും കൈവശമുള്ള ഭൂമി ബംഗളൂരുവിലെ കച്ചവടക്കാർക്ക് വിൽക്കരുതെന്നും, കനകപുര വളരുമെന്നും, നിങ്ങളുടെ പോക്കറ്റുകളിലേക്ക് പണമിട്ട് തരുവാൻ എനിക്കാവില്ല, നിങ്ങൾക്ക് വേണ്ടി വീടുകൾ ഉണ്ടാക്കി തരാനും എനിക്കാവില്ല, പക്ഷേ നിങ്ങളുടെ വസ്തുവിൻ്റെ മൂല്യം 10 ഇരട്ടിയോളം ഉയർത്തുവാനുള്ള ശേഷി എനിക്ക് ദൈവം തന്നിരിക്കുന്നുവെന്നും ഡി കെ വിശദമാക്കി. കനകപുര നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഡി കെ ശിവകുമാർ രാമനഗര ജില്ലയെ ബംഗളൂരുവിന് കീഴിലാക്കാനുള്ള നിർദ്ദേശവും രൂപരേഖയും ഉടൻ അവതരിപ്പിക്കുമെന്നും പറഞ്ഞു. എന്നാൽ ഇത് ഡി കെയുടെ റിയൽ എസ്റ്റേറ്റ് മെച്ചപ്പെടുത്തുവാനുള്ള നീക്കമാണെന്നാണ് ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി ആരോപിച്ചത്. എന്തായാലും കർണാടകയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിൽ വിവാദമുണ്ടാക്കി വെക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം രാമനഗര ജില്ലയുടെ പേര് മാറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീരാമൻ്റെ പേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ലയാണത്. പ്രദക്ഷിണേന്ത്യയിൽ സംഘപരിവാറിന് സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. ശ്രീരാമൻ്റെ പേരുപയോഗിച്ചാണ് ബി ജെ പി ഇന്ത്യയിൽ വളരെ വലിയ രീതിയിൽ വർഗീയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രീരാമൻ്റെ പേരുള്ള രാമനഗര എന്ന് പറയുന്ന ജില്ലയുടെ പേര് ഡി കെ ശിവകുമാർ മാറ്റുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് കർണാടകയിൽ ഉണ്ടാക്കിയേക്കാവുന്ന വിവാദം ചെറുതല്ല എന്നതാണ് സത്യം.